ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ ഒരു വാഹനമെങ്കിലും എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും ഇതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് മാക്സിമം എൻജിൻ ലൈഫ് കിട്ടണം എന്നുള്ളത് അതുപോലെ മറ്റൊന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് വാഹനത്തിൻ്റെ ലൈഫിൻ്റെ ഉടനീളം നമുക്ക് ലഭിക്കണം എന്നുള്ളത് ഇതിനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു വ്യക്തത പലർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു വാഹനത്തിൻ്റെ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ നല്ല കമ്പനിയുടെ വാഹനം വാങ്ങിയത് കൊണ്ട് മാത്രം കാര്യമായില്ല അതായത് ഹോണ്ട യമഹ സുസുഗി പോലുള്ള കമ്പനികളാണ് എൻജിൻ ലൈഫിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ കമ്പനികളുടെ വാഹനം വാങ്ങിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈഫ് കൂടുതലാവണമെന്നില്ല അതിനായിട്ട് ഓരോ മാനുഫാക്ചറും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇന്ന ടൈമിൽ എഞ്ചിൻ ഓയിൽ മാറണം ഇന്ന ടൈമിൽ എയർ ഫിൽറ്റർ മാറണം ഇന്ന ടൈമിൽ അതിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ മാറണം സ്പാർക്ക് പ്ലഗ് മാറണം അങ്ങനെ ഓരോ സർവീസിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഓരോ മാനുഫാക്ചേഴ്സ് പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ഈ ഒരു എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ്ങിനെ കുറിച്ച് പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളാണ് അല്ലെങ്കിൽ ഉള്ളത് അല്ലെങ്കിൽ പലർക്കും അതിനെക്കുറിച്ച് പല രീതിയിലുള്ള അറിവില്ലായ്മകളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻജിൻ ഓയിൽ ചേഞ്ചിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ആവറേജ് കൺസ്യൂമറിൻ്റെ ഏറ്റവും പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു വാഹനത്തിൽ നിന്ന് മാക്സിമം ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തെ നമ്മൾ കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഓയിൽ ചേഞ്ചിങ് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഓയിൽ ചേഞ്ചിങ് എഞ്ചിനോയിലിന് വാഹനത്തിൻ്റെ ഉള്ളിൽ പല പ്രോസസ്സുകൾ ചെയ്യാനുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് എഞ്ചിൻ്റെ ഉള്ളിലുള്ള മൂവിങ് പാർട്സുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് മൂവിങ് പാർട്സുകളുണ്ട് ഇത് ഒന്നിനൊന്ന് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതും വളരെ ഹൈ സ്പീഡിലാണ് ഈ മൂവിങ് പാർട്ടുകളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവയ്ക്കെല്ലാം കറക്റ്റായിട്ടുള്ള ലൂബ്രിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എഞ്ചിനുകളിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം പിന്നെ മറ്റൊന്നു പറയുന്നത് എഞ്ചിൻ്റെ ഉള്ളിലുള്ള ചൂടിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും പിന്നെ വേറൊന്നു വരുന്നത് എഞ്ചിൻ്റെ ഉള്ളിൽ ുള്ള ഇംപ്യൂരിറ്റീസിനെ ഒഴിവാക്കുക അതായത് എഞ്ചിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതുമാണ് അപ്പോൾ എൻജിനോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും മനസ്സിലായി എഞ്ചിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക അതുപോലെ എൻജിൻ്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക അതുപോലെ എൻജിനെ ക്ലീൻ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ മാറാനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഓരോ സർവീസ് സെൻ്ററിൽ സമീപിക്കുന്ന സമയത്ത് ഓരോ വാഹനത്തിൻ്റെയും മാനുഫാക്ചർ പറയുന്ന രീതിയിലുള്ള അതേ ഗ്രേഡിലുള്ള ഓയിൽ തന്നെ ആ ഒരു വാഹനത്തിൽ ഒഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പശ്ചിത്ത കാര്യം അതാണ് പിന്നെ മറ്റൊന്ന് വരുന്നതെന്ന് പറയുന്നത് ഓരോ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലും ഓരോ ടൈം പീരീഡ് പറയുന്നുണ്ട് മാറാനായിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ബി എസിക്സ് വാഹനങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളിലും വരുന്നത് ആറായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാസം എന്നുള്ള ആ ഒരു ടൈം പീരീഡാണ് ഇതിൽ ആറായിരം കിലോമീറ്റർ എന്നുള്ള ഒരു കണക്ക് മാത്രമാണ് പലരും നോക്കുന്നത് ഇതിൻ്റെ അടുത്ത് പറയുന്ന ഈ ഒരു ആറ് മാസം എന്നുള്ള ഈ ഒരു കാര്യത്തെ പല ആളുകളും നെഗ്ലക്റ്റ് ചെയ്യാറാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ വാഹനത്തിൻ്റെ ഓട്ടം വളരെ കുറവാണ് ആറായിരം കിലോമീറ്റർ ആവുന്നത് പത്ത് മാസത്തിലാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻജിൻ ഓയില് മാറിയാൽ പോരെ ഈ ആറ് മാസം എന്നുള്ള ഒരു കണക്ക് എന്തിനാണ് കമ്പനികൾ പറയുന്നത് അത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൻജിൻ ഓയിൽ ചിലവാകാൻ എന്നുള്ള രീതിയിലാണ് പല ആളുകളും സംസാരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു എൻജിൻ ഓയിലിൻ്റെ പ്രോപ്പർട്ടിയെ കറക്റ്റായിട്ട് നിലനിർത്താനായിട്ട് ആറ് മാസം മാത്രമാണ് ഈ ഒരു എൻജിൻ ഓയിലിന് കഴിയുന്നത് അതായത് ഓരോ പ്രൊഡക്റ്റിനും എക്സ്പരി ഡേറ്റുകളുണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്പരി ഡേറ്റ് നോക്കിയിട്ടാണ് വാങ്ങുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും എന്നുള്ളതാണ് അത് ഏത് കാര്യമാണെങ്കിലും എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എൻജിൻ ഓയിലിനും എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് അതായത് ആറുമാസമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഈ മാസം കഴിഞ്ഞാൽ വാഹനത്തിന് കറക്റ്റായിട്ടുള്ള ലൂബ്രിക്കേഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു എഞ്ചിൻ ഓയിലിന് സാധിക്കില്ല അതുപോലെ കറക്റ്റായിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് എൻജിൻ ഓയില് കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻജിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എൻജിൻ ഓയിലിന് എഞ്ചിനെ ക്ലീൻ ചെയ്യാനായിട്ട് എഞ്ചിൻ്റെ ഉള്ളിലൂടെ മൊത്തം പാസ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് എഞ്ചിനുള്ളിലുള്ള ആ ഒരു എല്ലാം എഞ്ചിൻ ഓയിൽ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനെ വീണ്ടും എഞ്ചിൻ ഓയിൽ അതിൻ്റെ ചെറിയ പാസേജിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരുപാട് കാല എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പാസേജുകൾ അടയാനുള്ള സാധ്യത കൂടുതലാണ് ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞു കൂടിയിട്ട് പാസേജുകൾ അടയും ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ എൻജിനുള്ളിൽ കറക്റ്റായിട്ടുള്ള ലൂബ്രിക്കേഷൻ സാധ്യമാവാതെ വരും ഇങ്ങനെ സാധ്യമാവാതെ വന്നു കഴിഞ്ഞാൽ എൻജിനുള്ളിൽ തേയ്മാനം കൂടും ഹീറ്റ് കൂടും പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല ഷുവറായിട്ടും സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ ഏതൊരു കമ്പനിയുടെ വാഹനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ കയ്യിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എൻജിൻ ഓയിൽ കറക്റ്റായിട്ടുള്ള ടൈമിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ആറ് മാസം അല്ലെങ്കിൽ ആറായിരം കിലോമീറ്റർ എന്നുള്ളത് വെറും എക്സാമ്പിൾ മാത്രമാണ് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ബി എസ് സിക്സ് ബൈക്കുകൾക്കെല്ലാം എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് ഈ ഒരു ആറായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് മാസം എന്നുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് എന്നുള്ള ധാരണ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വാഹനം ഏത് ആണോ ആ ഒരു മാനുഫാക്ചർ പറയുന്ന രീതിയിലുള്ള എൻജിൻ ഓയിൽ അതിൽ യൂസ് ചെയ്യുക അവർ പറയുന്ന രീതിയിലുള്ള എക്സ്പയറി ഡേറ്റിലും അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള കിലോമീറ്റർ കണക്കിലും നിങ്ങൾ ആ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ മാറാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കമ്പനി പറയുന്നത് നോർമൽ ആയിട്ടുള്ള യൂസേജിനുള്ള ആ ഒരു കണക്കിലാണ് ഇനി നിങ്ങളുടെ വാഹനത്തിൽ ഒരുപാട് ലോഡ് ക്യാരി ചെയ്യുന്നതാണ് കമ്പനി പറയുന്നതിൽ കൂടുതൽ നിങ്ങളുടെ വാഹനത്തിൽ ലോഡ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാർഡായിട്ട് നിങ്ങൾ വാഹനം യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു എൻജിൻ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ പെട്ടെന്ന് അതായത് കമ്പനി പറയുന്ന ആ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു കാലയളവിന് തൊട്ട് മുന്നേ തന്നെ എക്സ്പയർ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ഹാർഡായിട്ട് വാഹനം യൂസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരുപാട് ലോഡ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാഹനത്തിൻ്റെ ലൈഫ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ിൽ വളരെ പെട്ടെന്ന് തന്നെ അതായത് കമ്പനി പറയുന്നതിലും ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എൻജിൻ ഓയിലിനെ കുറിച്ച് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്കറിയാവുന്ന ആൻസറുകൾ ഞാൻ പറഞ്ഞുതരും മറ്റുള്ളവർ ഞാൻ റെഫർ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ